തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള മനക്കോടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. മനക്കോടി പുള്ള റോഡും മനക്കോടി കോടന്നൂർ ശാസ്താം കടവ് റോഡും അടച്ചു. കെ അഖിൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അഖിൽ, ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്? ഫാരിഷ, ഈ പുള്ള റോഡ് എന്ന് പറയുന്നത് ഈ പാടങ്ങൾക്ക് നടുവിലൂടെ ഒരു കനാലുണ്ട്, അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു റോഡാണ്. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഈ റോഡിലേക്ക് വെള്ളം കയറാറുണ്ട്. അത്തരത്തിൽ ഈ കനത്ത മഴ കൂടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡിന് കുറുകെ ഈ പാടം കവിഞ്ഞുകൊണ്ട് വെള്ളം വന്നിരിക്കുന്നത്. ഇതിനടിസ്ഥാനത്തിലാണ് ഈ പുള്ള മനക്കക്കോഴി റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത്. ഈ പെരിങ്ങോട്ടുകുരിശി ഭാഗത്തു നിന്നൊക്കെ തന്നെ തൃശൂരിലേക്ക് എത്താൻ വേണ്ടി ആളുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാതയാണ് ഈ പുള്ള റോഡ് എന്ന് പറയുന്നത്. അതുവഴി നിരവധി, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ഈ സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത് നല്ല രസമാണ്. മഴയുള്ള സമയത്തൊക്കെ ഇത് പാടത്തിന്റെ ഭാഗം വേണം. നിരവധി വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളും വിനോദസഞ്ചാരത്തിനായിട്ട് ഈ മേഖലയിൽ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്തിക്കാട് പോലീസ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു മേഖലയിൽ ചെറിയ കടകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീടുകളോ അല്ലെങ്കിൽ മറ്റ് വലിയ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആളുകൾക്ക് പെട്ടെന്ന് അറിയാനും പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴിയുള്ള യാത്ര നിലവിൽ നിരോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്തിക്കാട് പോലീസ് ഒരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ റോഡിൽ വെള്ളം ഇറങ്ങുന്നത് വഴിക്ക് ഈ നിലവിലെ നിരോധനം മാറ്റുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ഈ അപകട സാധ്യതയെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ പുള്ള മനക്കോടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നത്. കെ അഖിൽ, തൃശൂരിൽ നിന്ന്.